ഇന്ദ്രാദികളായിരിക്കുന്ന സകല ദേവന്മാരും ബ്രഹ്മാവിനോടുകൂടി സ്വർഗലോകത്ത് തിരിച്ച് അവിടെ എത്തല് കഴിഞ്ഞു. അവിടെ എത്തിയതിൻ്റെ ശേഷം ബ്രഹ്മാവ് അവിടെ എന്താ ചെയ്യലുണ്ടായത് എന്നാണെങ്കിൽ അനന്തരം ശ്രീനാരായണന്റെ വാക്കുകളെ കൊണ്ട് സമാധാന ചിത്തന്മാരായിട്ട് സ്വർഗത്തിങ്കൽ തിരിച്ചു വന്നിരിക്കുന്ന ആദ്യ ദേവന്മാരോടുകൂടിയിരിക്കുന്ന ബ്രഹ്മാവ് അവിടെ എന്ത് ചെയ്തു? പറഞ്ഞു ആരോട്? അമരൻ പ്രാഹസ്മാ. ഇന്ദ്രാദി ദേവകളോടായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ ബ്രഹ്മാവ് ഇന്ദ്രാദി ദേവന്മാരോട് ഇനി ഇതിലധികം പറയാനുള്ളത്? ശ്രീനാരായണൻ പറഞ്ഞതിൽ നിന്ന് അധികമായിട്ട് എന്താ ബ്രഹ്മാവിനെ ഇവിടെ അവരോട് ഈ ദേവകളോട് പറയാനുള്ളത് എന്ന് നിങ്ങൾ സംശയിക്കണം. അദ്ദേഹം പറഞ്ഞു ഇന്നൊക്കെയാണ്, ഇന്നതൊക്കെയാണ്. എന്താ? ഭവന്തസ്താവതവതരിഷ്യതോ ലക്ഷ്മീ സഹായസ്യ സാഹായ്യാർത്ഥം അപ്സര പ്രഭൃതിഷു യുവതിഷു വാനരാക്ഷഫലൂപുച്ഛവേഷജുഷാ പ്രഥിത പ്രഭാവ പ്രജ്യാ പ്രജനയേയൂ പ്രാഗേവ മമ ജൃംഭാരംഭേ സംഭൂതവാൻ ജാംബവാൻ ബലവാനിതി. തതസ്തേ ഗീർവാണ തഥാകുർവൻ. ബ്രഹ്മാവ് ദേവന്മാരോട് ഇങ്ങനെയാണ്, ഇതാണ് പറയലുണ്ടായത്. ഭവന്ത താവൽ അവതരിഷ്യത, നിങ്ങൾ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കണം. ദേവന്മാരെ ഓരോരുത്തരും, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. എങ്ങനെ, എന്താ എങ്ങനെ അവതരിക്കേണ്ടത് എന്നാണെങ്കിൽ ഭൂമിയിങ്കൽ അവതരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ലക്ഷ്മി സഹായസ്യ സഹായാർത്ഥം. ലക്ഷ്മി സഹായന്റെ സാഹായ്യം, ലക്ഷ്മി സഹായൻ ശ്രീനാരായണൻ, ആ ശ്രീനാരായണനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഭൂമിയില് അവതരിക്കേണ്ടതായിട്ട് വന്നേക്കണം. എങ്ങനെ അവതരിക്കണം? അപ്സര പ്രഭൃതിഷു യുവതിഷു വാനരാക്ഷഫലൂപുച്ഛവേഷജുഷ പ്രഥിത പ്രഭാവാൻ പ്രജ്ഞാൻ പ്രജനയേയൂ. നിങ്ങൾ അവതരിക്കേണ്ടത് പ്രജകളെ ജനിപ്പിക്കലാ വേണം. പ്രജകളെ ജനിപ്പിക്കുക, നിങ്ങളുടെ സന്തതികള് ഭൂമിയിൽ ധാരാളം ഉണ്ടാവണം. ഭൂമിയിൽ ഞങ്ങൾ ആരിലാ സന്തതി ഉൽപാദനം നിർവഹിക്കേണ്ടത്? അപ്സര പ്രഭൃതിഷു യുവതിഷു, അപ്സര പ്രഭൃതികളായിരിക്കുന്ന യുവതികൾ, അപ്സര സ്ത്രീകള് തുടങ്ങിയിട്ടുള്ള യുവതികള്, സുന്ദരിമാരിൽ, ആ സുന്ദരിമാരിലാണ് നിങ്ങളുടെ പുത്രോത്പാദനം വേണ്ടത്. അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? ഏത് തരത്തിലുള്ള പുത്രന്മാരെയാണ് ഉൽപാദിപ്പിക്കേണ്ടത്? വാനരാക്ഷഫലൂപുച്ഛവേഷജുഷ, വാനരന്മാര്, അച്ഛഫല്ലന്മാര്, ഗോപുച്ഛവേഷജുട്ടുകള്, ഇങ്ങനെയുള്ള പ്രജനയേയൂ. ഈ തരത്തിലുള്ളത് വാനരന്മാർ, ഈ വാനരന്മാരെ ഒന്നിച്ചങ്ങനെ പറയണമെന്നേ ഉള്ളൂ.
പൊതുവായിട്ട് അങ്ങനെ ഒന്നിച്ച് പറയണം. അതിലന്നെ വകഭേദങ്ങളുണ്ട്. വാനരന്മാരെ, അച്ഛഭല്ലന്മാരെ, ഗോപുച്ഛവേ വേഷദുട്ടുക്കള്, അതായത് ഗോപുച്ഛത്തിന്റെ ഗോവിന്റെ പുച്ഛം പോലെ ഇരിക്കുന്ന പുച്ഛത്തോടു കൂടിയിട്ടുള്ളവരെ, പശുവിന്റെ വാല് പോലെയുള്ള വാലോട് കൂടിയിട്ടുള്ളവരെ, വാനന്മാരൊക്കെ മുഖം കറുത്തവക, ചുവന്നവക, വെളുത്തവക, അങ്ങനെ തുടങ്ങിയിട്ട് പല വർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള വാനരന്മാരെ, വാനര സന്തതികളെ നിങ്ങള് ദേവസ്ത്രീകളിൽ ഉൽപാദിപ്പിക്കണം. അതാണ് വേണ്ടത്. ഇത് പറഞ്ഞാൽ അവര് സമ്മതിക്കുക. ഈ പന്തില്ലാതെ ഉള്ള ചില സന്തതികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലോ? ഇത് വേറെ ഒന്നുമല്ല. പിന്നെയോ ഇവിടെ ലക്ഷ്മി സഹായസ്യ സഹായാർത്ഥം, ശ്രീനാരായണനെ സഹായിക്കാൻ വേണ്ടിയിട്ടാ നമ്മളുടെ എല്ലാവരുടെയും ദേവലോകത്തിന്റെ ദുഃഖത്തിനെ, സങ്കടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ രൂപം സ്വീകരിച്ച് ദുഷ്ടവിഗ്രഹത്തിന് വേണ്ടി ദശരഥ എന്റെ പുത്രനായിട്ട് അയോധ്യ രാജധാനിയിൽ അവതരിക്കുന്ന ആ ശ്രീനാരായണനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ദേവസ്ത്രീകളോട് പറഞ്ഞാൽ അവർക്കും അതേ സമാധാനമായി. ഭഗവാനെ സഹായിക്കാനല്ലേ, അതിനെ ഭഗവാനെ സഹായിക്കാനായിട്ട് വാനരന്മാരല്ല ഏത് തരത്തിലുള്ള സന്തതി ഉണ്ടായാലും വിരോധമില്ല. അവര് ആ ദേവസ്ത്രീകള് അനുകൂലകളാവാതെ കണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രാദികളായിരിക്കുന്ന ദേവന്മാര് നിങ്ങളോട് എല്ലാവരോടുമായിട്ടാണ് പറയണത്, ആരും ഈ പറയുന്ന കാര്യത്തിൽ ഉദാസീനന്മാരാവരുത്. നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്സര സ്ത്രീകളിലെ പുത്രോത്പാദന വാനരന്മാരെ ജനിപ്പിച്ച് ഭൂമിയിലേക്ക് അവിടെ എത്തിക്കണം. ഇതാണ് പറയാനുള്ളത്. അത് ബ്രഹ്മാവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് സംശയമായി, ഇപ്പൊ ബ്രഹ്മാവ് ബ്രഹ്മൻ എങ്ങനെയാ ശ്രീനാരായണനെ സഹായിക്കുക? അതിനെന്താ, അതോ സഹായം ഇല്ലേ, സഹായിക്കുന്നില്ലേ എന്ന് നിങ്ങൾ സംശയിക്കണ്ട. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഞാനത് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അതെന്താ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ, ചെയ്തു എന്ന് പറയാൻ കാരണം, പ്രാഗേവ മമ ജൃംഭാരംഭേ സംഭൂതവൻ ജാംബവൻ ഇതി, ജാംബവൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ഒരുത്തൻ എന്റെ ജൃംഭാരംഭത്തിങ്കൽ പണ്ട് തന്നെ സംഭൂതവാനായിട്ടുണ്ട്, ജനിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രവൃത്തി ഞാൻ ഇതിൽ മുമ്പേ തന്നെ ഭൂമിയിങ്കൽ നിർവഹിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാനൊരു ജൃംഭണം ഉണ്ടായിട്ടുണ്ട്. ആ ജൃംഭണ സമയത്ത് ആ ജൃംഭണത്തിൽ നിന്ന് എനിക്കൊരു സന്തതി ഉണ്ടായിട്ടുണ്ട്, ഒരു വാനരപ്രതി ഉണ്ടായിട്ടുണ്ട്. ആ അവന്റെ ആ പുത്രന്റെ പേര് ജാംബവാൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ളവനാണ്. ആ കുറകാലം മുമ്പുണ്ടായതല്ലേ, അവൻ ഇപ്പൊ ദുർബലനായിട്ടുണ്ടാവല്ലേ പ്രായാധിക്യം കാരണം. എന്നോണ്ട് എത്രയോ മുൻപ് പണ്ടൊരു കാലത്ത് നല്ല പ്രയലുണ്ടായത്. അപ്പൊ ഈ അവസരം ആകുമ്പോഴേക്കും രാമാവതാര സമയത്ത് അദ്ദേഹത്തിനെ സഹായിക്കാൻ ഈ ജരഠനായിട്ടുള്ള അങ്ങയുടെ പുത്രനെ കൊണ്ട് സാധ്യമാവോ എന്ന് നിങ്ങൾ സംശയിക്കണ്ട. അവൻ എങ്ങനെയുള്ളവനാണ്, ബലവാൻ, അതിബലവാനായിട്ടുള്ളവനാണ്. ഇത്രയും പ്രായം എത്രയായാലും വിരോധമില്ല. അവന്റെ ബലം, അവന്റെ ശക്തി ആരെ കൊണ്ടും തടുക്കാനായിട്ട് സാധ്യമാവില്ല. അത്രയും പ്രബലനായിരിക്കുന്ന, അത്രയും ശക്തനായിരിക്കുന്ന ജാംബവാൻ എന്ന പ്രസിദ്ധനായിട്ട് ഞാൻ ഒരു എനിക്ക് ഒരു പുത്രനുണ്ടായിട്ടുണ്ട്. അവൻ രാമാവതാരത്തിൽ ഭഗവാനെ സഹായിക്കാനായിട്ട് അവിടെ ഉണ്ടാവും. സംശയിക്കേണ്ട ആവശ്യമില്ല. ഓ
എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ആരും അതെ പിന്നാക്കം നിൽക്കരുത്, വേണ്ടതുപോലെ നിങ്ങളെ അതിനു വേണ്ടിയിട്ടുള്ള ഉത്സാഹങ്ങൾ പങ്കെടുത്ത് ഇറങ്ങാം എന്ന് ബ്രഹ്മാവ് ഇന്ദ്രാദി ദേവകളോട് പറഞ്ഞു. പറഞ്ഞ ബ്രഹ്മാവ് സത്യലോകത്തിങ്കിലേക്ക് അങ്ങോട്ട് യാത്രയാവുകയും ചെയ്തു. പിന്നെ ഇന്ദ്രാദി ദേവന്മാരെ മാത്രമായി, അവരോ പിന്നെ അതിൻ്റെ ഉദ്യമായി, അവരെ ഏൽപ്പിച്ച പ്രവൃത്തി. ബ്രഹ്മാവ് ഏൽപ്പിച്ചത് ശ്രീനാരായണൻ ഭഗവാൻ അരുളി ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിയില് വ്യാപൃതന്മാരായി തീർന്നു എന്ന് മാത്രമല്ല, പിന്നീട് ആ ഗീർവാണൻ ദേവന്മാരെ അപ്രകാരം കുർവാണന്മാരായി അപ്രകാരം ചെയ്തു. ശ്രീനാരായണനും അതേപോലെ ബ്രഹ്മാവും പറഞ്ഞ വാക്കിനെ സാധൂകരിച്ചും കൊണ്ട് അവരെ അവരോട് പറഞ്ഞ പ്രവൃത്തി, അപ്സര സ്ത്രീകളിലെ പ്രബലന്മാരായിരിക്കുന്ന വാനര സന്തതികളെ ഉൽപാദിപ്പിച്ച് അസംഖ്യം വാനരന്മാര്, ഗോവിച്ഛന്മാര്, അച്ഛഭല്ലന്മാര്, വാനരന്മാര്, ഇങ്ങനെ തുടങ്ങി എത്ര വാനര പ്രജകളാണ് പിന്നെ ഭൂമിയിലെ അതിന്റെ അവസരത്തിൽ ഉണ്ടായത് എന്നുള്ളതിന്റെ കണക്കില്ല. അപ്പോ രാമാവതാരത്തിന് ഭഗവാൻ എന്താണോ അവരോട് പറഞ്ഞിരിക്കുന്നത്, ആ പറഞ്ഞ കാര്യത്തിനെ വേണ്ടതുപോലെ ചെയ്യാനായിട്ട് ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുക. ഇനി അപ്പൊ ദേവന്മാർ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഇന്ദ്രാദി ദേവന്മാര് വാനരസന്തതികളെ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയിങ്കലെത്തിക്കൽ കഴിഞ്ഞു. അതേപോലെ ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങള് അവിടെ അതിന്റെ ഭാഗത്ത് രാവണവധത്തിന് വേണ്ടിയിട്ട് എന്നെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ശ്രീനാരായണനാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രവൃത്തി. എങ്ങനെയാണ് ഇനി രാമാവതാരം താൻ ദശരഥപുത്രത്വേന ഭൂമിയിങ്കൽ അവതരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ ചിന്തിച്ചും കൊണ്ട് ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ രാമ തന്റെ അടുത്ത അവതാരത്തിനായിട്ടുള്ള ഉദ്യമത്തോടുകൂടി വൈകുണ്ഠലോകത്തിങ്കൽ വർത്തിക്കുകയും ചെയ്തു.